ും എന്താണ് ചോദ്യത്തിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആദ്യം അതിൽ അവസാനം വരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരാ ഒരു ധാരണ കിട്ടും ഏതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് അത്ര കുറച്ചൊക്കെ അറിയുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് തീരെ അറിയാത്തത് ഈ രീതിയിലൊരു ഒരു ഓർഡർ ഒരു ധാരണ നമുക്ക് കിട്ടും ഇങ്ങനെ ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിന് ഓരോ ക്വസ്റ്റിനെ കുറിച്ച് നമുക്കൊരു ഒരു ബോധം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ടു ഡിഫിക്കൽ എന്നൊരു ഫോർമാറ്റാണ് നമ്മൾ എക്സാം എഴുതാൻ ഉപയോഗിക്കുന്നത് ചില കുട്ടികൾ അക്രമ നമ്പർ തെറ്റിക്കാതെ ഉത്തരം എഴുതും അത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് കാരണം നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യൽ വളരെ നിർബന്ധമാണ് പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേപ്പർ നിങ്ങൾ എഴുതിയ പേപ്പർ നിങ്ങൾ തന്നെ നോക്കുന്ന സമയം ഒരവസ്ഥ നമ്മൾ ആലോചിച്ച് നമുക്കറിയാൻ പറ്റും അതൊരു ഒരു ഒരു അത്ര ഒരു രസമുള്ള ഒരു വർക്കല്ല അതുകൊണ്ട് തന്നെ പരീക്ഷ പേപ്പർ നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഒരു ഇംപ്രഷൻ ഈ വായിക്ക് പരീക്ഷ നോക്കുന്ന ആൾ ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ കാണുമ്പോഴേക്കും ഈ കുട്ടി അറിയുന്ന ഒരു കുട്ടിയാണ് ഈ കുട്ടിക്കൊരു ധാരണയുള്ള കുട്ടിയാണ് എന്നൊരു ഇമ്പ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ അതിന് നമ്മൾ ആദ്യമാദ്യം ആദ്യം ആദ്യമാദ്യം എഴുതുന്ന ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന മാത്രമേ ആദ്യം ആദ്യം വരാൻ പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈസി ടു ഡിഫിക്കൽ വളരെ എളുപ്പമുള്ളതിൽ നിന്ന് വളരെ പ്രയാസമുള്ള ഇതിലേക്ക് എന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പിന്നെ ഉത്തരങ്ങൾ പ്രെസൻറ്റ് ചെയ്യുന്ന ഒരു രീതി അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏഴുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അതിൽ വരേണ്ട പ്രധാനപ്പെട്ട പോയിൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോ ആലോചിച്ച് നോക്കണം കൃത്യമായ ഒരു ധാരണ നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാവണം ആ പോയിൻസ് മുഴുവൻ ആദ്യത്തെ പാരഗ്രാഫിൽ ആ ഉത്തരത്തിൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മുഴുവനും ആദ്യത്തെ പാരഗ്രാഫിൽ വരണം പിന്നീടുള്ള എഴുത്തിൽ ആ പോയിൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് അതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് പിന്നീടുള്ള പാരാഗ്രാഫുകളിൽ വരുന്നത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആദ്യം ആദ്യത്തെ പാരഗ്രാഫുകളിൽ വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ നോക്കുന്ന ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിയുമ്പോഴേക്കും അയാൾക്ക് ഈ കുട്ടിയെക്കുറിച്ച് ധാരണ കിട്ടുകയും അത് ഈ വാല്യേഷനെ വലിയ ഒരളവിൽ ബാധിക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ ചെയ്യും ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രസൻറ്റേഷൻ വളരെ പ്രധാനമാണ് എത്ര പഠിച്ചു എന്നതിലുപരി നമ്മൾ പ്രസൻറ്റേഷൻ വളരെ പ്രധാനമാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഡീപ്പ് ഈ രീതിയിൽ അതായത് ക്വസ്റ്റ്യൻ വളരെ ഡീപ്പായിട്ട് നമ്മൾ നോക്കുകയും എന്താണോ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ആദ്യാദ്യ പാരഗ്രാഫുകളിൽ സൂചിപ്പിക്കുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ പിന്നീടുള്ള പാരഗ്രാഫുകളിൽ വരികയും ചെയ്യുന്നൊരു രീതിയാണ് ഉണ്ടാവേണ്ടത് ഒരു കാരണവശാലും മേജർ പോയിന്റ്സ് അവസാനത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല പ്രധാന പോയിൻറ്റ്സ് ആദ്യത്തെ പാരഗ്രാഫിൽ ഉണ്ടാവണം എല്ലാ ചോദ്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം പിന്നെ വളരെ നന്നായിട്ട് അറിയുന്ന ഉത്തരങ്ങൾ നമ്മൾ ഇങ്ങനെ എഴുതിത്തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വളരെ പ്രയാസമുള്ള ഉത്തരങ്ങൾ നമ്മൾ മാറ്റിവെച്ച് ഉത്തരങ്ങൾ നമ്മൾ ഇത് എഴുതി വരുന്ന സമയത്ത് തീർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് ഓർമ്മ വരും ഓർത്തെടുക്കാൻ സാധിക്കും ആ ഇൻഫർമേഷൻ ഓർത്തെടുക്കാൻ നമുക്ക് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല എനിക്ക് എഴുതാൻ കഴിയില്ല എന്ന് കരുതി മാറ്റി വെച്ച ഉത്തരം പോലും അവസാന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റും അതുകൊണ്ടാണ് എളുപ്പമുള്ള ഉത്തരങ്ങൾ നമ്മൾ ആദ്യമായിട്ട് എഴുതണം എന്ന് പറഞ്ഞത് എന്ന് മാത്രമല്ല നമ്മളത് എഴുതുന്ന സമയത്ത് ആദ്യ ആദ്യം നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ഉത്തരങ്ങൾ എഴുതുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൂടും നമ്മുടെ ആത്മവിശ്വാസം കൂടി ഒരു കാരണവശാലും പഠിച്ച കാര്യങ്ങൾ മറക്കുന്ന മറക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല പലപ്പോഴും നമ്മുടെ ഒരു പ്രയാസം എക്സാമിന് നമ്മൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ കാര്യങ്ങൾ മുഴുവനും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല ആ കാര്യങ്ങൾ മുഴുവനും എക്സാം പേപ്പറിൽ എഴുതാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പരാതി അതുകൊണ്ട് തന്നെ അതില്ലാതാക്കാൻ ഈ ഒരു ഫോർമാറ്റിലാവണം ഈസി ടു ഡിഫിക്കൾട്ട് എന്നൊരു ഫോർമാറ്റിലായിരിക്കണം നമ്മളുടെ എക്സാമുകൾ എഴുതുന്നത് പിന്നെ ഈ മെയിൻ പോയിന്റ്സ് ഒക്കെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുക പറ്റുമെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ അടിയിലൊക്കെ അണ്ടർലൈൻ ചെയ്യുക ഈ രീതിയിലൊക്കെ നമ്മൾ എക്സാം പേപ്പറിൽ വളരെ ശ്രദ്ധിക്കണം എഴുതുന്നത് വളരെ നീറ്റായിട്ട് വളരെ വൃത്തിയായി ഓർഗനൈസ് ചെയ്തു വേണം നമ്മൾ എഴുതാൻ കാരണം നമ്മൾ പേപ്പർ നമ്മളല്ല നോക്കുന്നത് നമ്മെ പഠിപ്പിച്ച അധ്യാപകരല്ല നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാനുള്ള വിഷമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം എല്ലാ ചോദ്യവും നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം ഒരു ഒരു കാര്യം എനിക്കറിയില്ലല്ലോ എന്ന് കരുതി ഒഴിവാക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എല്ലാം എന്താണോ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു കാര്യം ആ കാര്യത്തെ നമ്മൾ പ്രസൻ്റ് ചെയ്യണം എന്തായാലും ായാലും എല്ലാ ചോദ്യം നമ്മൾ പിന്നെ അറ്റൻഡ് ചെയ്യണം നമുക്കറിയാം ട്രയൽ എക്സാമുകളിൽ നമുക്ക് ഒരു ക്വസ്റ്റിനും നമ്മൾ എത്ര സമയം മാറ്റി വെക്കണം എന്നൊരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സമയം മാത്രമേ നമ്മൾ അതിനെടുക്കാൻ പാടുള്ളൂ കൂടുതൽ സമയം എടുത്ത് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഓരോ കൃത്യം വാച്ച് നിർബന്ധമായിട്ട് നമ്മുടെ കയ്യിൽ എക്സാമിൻ്റെ സമയത്ത് ഉണ്ടാവണം നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് ഓരോ ചോദ്യത്തിന് നമുക്ക് വേണ്ട ടൈം എത്രയാണെന്നുള്ളൊരു കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിലുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ഉത്തരങ്ങളും എഴുതേണ്ടത് എല്ലാം എഴുതി കഴിഞ്ഞാൽ ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഏതെങ്കിലും ഭാഗങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടോ ഏതെങ്കിലും ഉത്തരങ്ങൾ ഞാൻ മാറി എഴുതിയിട്ടുണ്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ മാറിയിട്ടുണ്ടോ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക ഈ ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പരീക്ഷകളിൽ നിന്ന് വരാൻ പാടുള്ളൂ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും പിന്നെ ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല കാരണം നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു കൃത്യമായ പ്രിപ്പറേഷൻ നമ്മൾ നടത്തി അത് വളരെ നന്നായി പ്രസൻ്റ് ചെയ്തു ഇനി നമുക്ക് നമ്മളുടെ വിശ്വാസം അനുസരിച്ച് നമ്മളുടെ പിന്നെ കാര്യങ്ങളേൽപ്പിക്കാനുള്ള ദൈവമാണ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം ഞാൻ എടുക്കേണ്ട പണിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി വിജയം എൻ്റെ കയ്യിലാണ് നമുക്ക് നല്ലൊരു പ്രാർത്ഥനയോടുകൂടി കൂടി ആളിൽ നിന്ന് ഇറങ്ങി വരിക പരീക്ഷ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ കാണുന്ന ഒരു നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു അപകടകരമായ മറ്റൊരു പ്രവണത നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന് വിധേയമാക്കും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഏതൊക്കെയാണ് ഞാൻ എഴുതിയത് ഏതൊക്കെയാണ് എഴുതാത്തത് എന്ന രീതിയിലൊരു ഡിസ്കഷൻ സാധാരണ ഗതിയിൽ നടക്കാറുണ്ട് ഈ ഡിസ്കഷൻ പിറ്റേ ദിവസത്തെ എക്സാം പ്രിപ്പറേഷനെ ബാധിക്കും പിറ്റേ ദിവസത്തെ എക്സാം തൊട്ടടുത്ത ദിവസത്തെ എക്സാമിൻ്റെ പ്രസൻറ്റേഷനെയും ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം കഴിഞ്ഞാൽ പിന്നീട് ആ ചോദ്യം വെച്ചുകൊണ്ടുള്ളൊരു ഓപ്പറേഷന് നമ്മൾ മുതിരരുത് എക്സാം കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വയ്ക്കുക വളരെ സന്തോഷത്തോട് കൊടുക്കുക തിരിച്ചുവരികയും ആവശ്യത്തിനുബിലേക്ക് എടുത്ത് അടുത്ത ദിവസത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയുമാണ് വേണ്ടത് ഏതായാലും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു കഴിഞ്ഞ കുറഞ്ഞ എപ്പിസോ എപ്പിസോഡുകളിൽ നമ്മൾ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് വിശദമായി നമ്മൾ പറഞ്ഞു ഏതായാലും കൂട്ടുകാർക്ക് നല്ലൊരു വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വരുന്ന എപ്പിസോഡുകളിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട പരീക്ഷ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പരിപൂർണമാവുകയാണ് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ഇനി എന്താണ് നമ്മുടെ അടുത്ത പടി ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റാണ് നമുക്ക് ഇത് നമ്മളുടെ ഇനി എക്സാം കഴിഞ്ഞാൽ നമ്മളുടെ ആശങ്ക ഏത് കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കണം ഏത് ഏതൊക്കെ സ്ഥാപനത്തിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന് എന്നതിനെ കുറിച്ചുള്ളൊരു ആശങ്കയിലാണ് നമ്മൾ പലരും എന്തൊക്കെയാണ് ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഏത് സ്ഥാപനമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ